നമസ്കാരം. എ ടു സെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 മാസക്കാലമായി നിർത്തിവച്ചിരിക്കുന്ന ലേണേഴ്സ് ടെസ്റ്റ് ഇന്നു മുതൽ ഓൺലൈനിൽ ആരംഭിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ഓൺലൈനിൽ ലേണേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് ഇത്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ക്രോം എടുക്കുക. ക്രോം എടുത്ത് അതിൽ പരിവാഹൻ .gov.in ഇത് ഓൾറെഡി ഞാൻ മുൻപ് ചെയ്ത് നോക്കിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആയിട്ടുള്ളൊരു ചിത്രം വരും. അത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. താഴെ 2 ഓപ്ഷൻ കിടക്കുന്നുണ്ട്. വെഹിക്കിൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് സർവീസസും ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസും ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോ വന്നു. അതും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അതിൽ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന് പറയുന്ന ഒരു വൈറ്റ് ബോർഡർ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കേരള എന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തപ്പോൾ വീണ്ടും ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും. വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോവുക. താഴത്തേക്ക് പോകും തോറും നമുക്ക് കാണാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തിൻ്റെ തൊട്ട് മുമ്പത്തെ LL ടെസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിൽ അതിലെ ഒന്നാമത്തെ എടുക്കുക, ഓൺലൈൻ LL ടെസ്റ്റ് സ്റ്റാൾ എന്ന് കാണും. താഴത്തേക്കൊന്നും നോക്കണ്ട. അതിൻ്റെ ഓൺലൈൻ LL ടെസ്റ്റ് സ്റ്റാൾ എന്ന് പറയുന്നതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ വിൻഡോ വരും. അതും മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് നമ്മൾ സൂക്ഷിച്ച് ഫില്ല് ചെയ്യേണ്ട ഒരു ഭാഗം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് LL അപ്ലിക്കേഷൻ നമ്പറാണ്. ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ച SMSൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് വന്നിട്ടുള്ള അപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് / ഇട്ടിട്ട് ഈ കാണുന്ന ഓർഡറിൽ ചെയ്യാം. അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി കലണ്ടർ സെറ്റ് ചെയ്ത് വരും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആദ്യം ഇയർ സെലക്ട് ചെയ്യുക, പിന്നെ മന്ത് സെലക്ട് ചെയ്യുക, പിന്നെ ഡേറ്റ് സെലക്ട് ചെയ്യുക. അത് അതിനകത്ത് ചെയ്യുക. അതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കലണ്ടർ വന്നിട്ടുണ്ട് മുകളിൽ, കണ്ടോ. അങ്ങനെ ചെയ്യാം, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് / ഇട്ടിട്ട് അടിക്കാം. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് നമുക്ക് ഒരു 6 മണിക്ക് ശേഷമായിരിക്കും നമ്മുടെ കയ്യിൽ പാസ്വേഡ് ലഭിക്കുക. അതായത് നമ്മളുടെ പേപ്പർ എല്ലാം വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് പാസ്വേഡ് SMS ആയി ലഭിക്കുന്നതാണ്. ആ പാസ്വേഡിൽ ഉള്ളത് എന്തോ അത് തന്നെ ഇതിനകത്ത് അടിക്കണം. അതിനകത്ത് ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടാവും. എന്താണോ ഉള്ളത് വെച്ചാൽ അതുപോലെ തന്നെ അടിക്കണം. അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ഇവിടെയും ക്യാപിറ്റൽ ലെറ്ററേ അടിക്കാവൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അടിച്ചതിന് ശേഷം പിന്നെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ വരും. ഇപ്പോൾ ഇതിനകത്ത് അടിക്കാത്തത് കൊണ്ടാണ് വരാത്തത്. ആ വിൻഡോയ്ക്കകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ചോദ്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിലാണെങ്കിൽ മലയാളം. മലയാളം അടിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് വീണ്ടും ഒരു ഡിക്ലറേഷൻ വരും, സെൽഫ് ഡിക്ലറേഷൻ. ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യം വരും. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ടിലേക്കാണ്. അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 50 questions ആണ് ഉണ്ടാകുക, 30 മിനിറ്റാണ് സമയം. അതിനർത്ഥം ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് പോലും ഇല്ല എന്നർത്ഥം. അപ്പോൾ പെട്ടെന്ന് വായിക്കുക, പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുക, അത് ടിക്ക് ചെയ്യുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 30 ഉത്തരം എപ്പോഴാണോ നിങ്ങളുടെ ശരിയാവുന്നത് അപ്പോൾ നിങ്ങൾ പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ടിക്ക് വരും, അന്നേരം നിങ്ങൾ പാസ്സായതായിട്ട് അറിയിക്കും. ഇനി ഈ പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 6 മണിക്കാണ് നമ്മുടെ പാസ്വേഡ് വരിക. പക്ഷേ ചിലപ്പോൾ ഒരു 4 മണിക്കൊക്കെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം
റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും അപ്ലോഡിങ്ങിൽ എററോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് റിജക്റ്റഡ് ആണെങ്കിൽ ഒരു 4 മണിക്കെങ്കിലും നമ്മൾ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വല്ല SMS വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് വരും. 4 മണിക്ക് അങ്ങനെ ഒരു SMS വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ടാണ് റിജക്റ്റഡ് ആയി എന്നുള്ള കാരണം ഉണ്ടാവും. ആ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒറിജിനൽ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കുഴപ്പം കൊണ്ടൊക്കെ ആവാം അങ്ങനെ സംഭവിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് 6 മണിക്ക് ശേഷം പാസ്വേഡ് വരുന്നതായിരിക്കും. 6 മണി മുതൽ 12 മണി വരെ നമുക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ബേജാറാവേണ്ട കാര്യമില്ല. നമുക്ക് പരീക്ഷ എല്ലാവർക്കും തന്നെ എഴുതാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ മൊബൈൽ ഫുൾ ചാർജിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ റേഞ്ച് ഏറ്റവും മാക്സിമം എവിടെ ഇരുന്നാലാണോ കിട്ടുക നമ്മുടെ വീടിൻ്റെ വെച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇൻകമിംഗ് കോൾ വരാതെ അത് ബ്ലോക്ക് ചെയ്തിടുക. അത് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ഓൾവേസ് ഫോർവേഡ് എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി സമയം കളയാതിരിക്കുക. ഇതിനൊരു ടൈമുണ്ട്. ആ ടൈം ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എക്സാം തോറ്റതായിട്ട് അവർ പ്രഖ്യാപിക്കും. 30 മിനിറ്റിന് ഉള്ളിൽ നമുക്കിതിൻ്റെ ഉത്തരമെല്ലാം പറയാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ഫെയിലായിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. അപ്പോൾ ഇതിൻ്റെ ചോദ്യവും ഉത്തരവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കിട്ടും. എല്ലാവരും ഒന്ന് തയ്യാറായി ഇരിക്കുക. ഒരു ചോദ്യം വായിക്കാനും ഉത്തരം നൽകാനുമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് 1 മിനിറ്റിൽ താഴെയുള്ള സമയമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവരും പാസ്സാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.